വിവ വെഡിംഗ് പാലസ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. ഫോൺ 0483278400. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകൾ വേട്ടയാടപ്പെടുന്നതായി മന്ത്രി കെ ടി ജലീൽ. പത്രമാധ്യമങ്ങളടക്കം ഇടതുപക്ഷത്തിന് എതിരായാണ് പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി കാളികാവിൽ പറഞ്ഞു. സഖാവ് കുഞ്ഞാലിയുടെ 50-ാമത് രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ആ വാർത്ത പോയോ? എന്നാലും ഒരു ഇടതുപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന MLA-ക്കായിരുന്നു അത്തരം ഒരു അവസ്ഥ വന്നിരുന്നത് എങ്കിൽ അതിന്റെ അലിയൊലി വർഷങ്ങളോളം നീണ്ടു നിൽക്കുമായിരുന്നില്ലേ? ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമായിരുന്നില്ലേ ഇവിടുത്തെ പത്രങ്ങളും ഇവിടുത്തെ ചാനലുകളും? അതുപോലെ തന്നെ കഴിഞ്ഞ UDF സർക്കാരിന്റെ നായകത്വം കൊടുത്ത മന്ത്രിമാരുൾപ്പെടെ മുഖ്യമന്ത്രിയടക്കം എത്ര വലിയ അധിക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കുമാണ് വിധേയരായത്? പത്രങ്ങൾ എത്ര ദിവസം അത് ആഘോഷിച്ചു? തെരഞ്ഞെടുപ്പ് കാലത്ത് ബോധപൂർവം ആ കഥകളൊക്കെ മറന്നില്ലേ ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ, ചാനലുകൾ? അതെങ്ങാനും ഒരു ഇടതുപക്ഷാഭിമുഖ്യമുള്ള ജനപ്രതിനിധിയെ കുറിച്ചായിരുന്നു ആരോപണങ്ങളെങ്കിൽ എന്താകുമായിരുന്നു ഈ നാട്ടിലെ പുകിൽ? നമുക്ക് തല പൊന്തിച്ച് നടക്കാൻ കഴിയുമായിരുന്നോ? ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവിന്, ലീഗിന്റെ നേതാവിന് അത്തരമൊരു സാഹചര്യം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല, BJP-ക്കാരന് വന്നിട്ടില്ല. വൈകുന്നേരം 5 മണിക്ക് നടന്ന പ്രകടനത്തിൽ 100-ക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. അങ്ങാടി ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗത്തിന് അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഉയർന്ന മാർക്കോടെ MBBS അവസരം ലഭിച്ച മുഹമ്മദ് ഷാബിനെ ആദരിച്ചു. CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി E. പത്മാക്ഷൻ, ജില്ലാ കമ്മിറ്റി അംഗം VT സോഫിയ, കാളികാവ് ലോക്കൽ സെക്രട്ടറി N. നൌഷാദ്, ചോക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KT മുജീബ്, K. ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുതായി പാർട്ടിയിൽ ചേർന്നവർക്ക് സ്വീകരണവും നൽകി. വണ്ടൂർ വിഷൻ ന്യൂസ്, കാളികാവ്.